ഈ വർഷം മാവെല്ലാം നേരത്തെ പൂത്ത് മാങ്ങയെല്ലാം ആയി തുടങ്ങിയിട്ടുണ്ട്. പച്ചമാങ്ങ ഉപയോഗിച്ച് ചോറിന് പറ്റിയ ഒരു മാങ്ങക്കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് നീണ്ട ചാറല്ല ഇതിനുള്ളത്. ഓളിനൊക്കെ പോലെ കുറുകിയിരിക്കുന്ന ഒരു പരുവത്തിലാണ് ഇത് എടുക്കേണ്ടത്. ഇതുണ്ടാക്കാനായിട്ട് അല്പം പുളി കുറഞ്ഞ മാങ്ങയാണ് വേണ്ടത്. പിന്നെ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകുന്ന മാങ്ങയെ ഇതിന് പറ്റില്ല. ഇതുണ്ടാക്കിയെടുക്കാനും വലിയ താമസമൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു മാങ്ങയെടുത്ത് തൊലിയെല്ലാം ചെത്തിയെടുക്കാം. ഇനി ഇതിനെ അണ്ടിയിൽ നിന്ന് വാർന്നെടുക്കണം. കാരണം കുറയ്ക്കാനായിട്ട് ഓരോ പൂളും രണ്ടാക്കേണ്ടി വരും. ഇനി ഇതോരോന്നും നീളത്തിൽ സ്ട്രിപ്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഏതാണ്ട് 1 സെൻറ്റിമീറ്റർ ക്യൂബായിട്ടിരിക്കുന്നതാണ് നല്ലത്. അതിലും വലുതായി പോകരുത് കേട്ടോ. എല്ലാം ഇങ്ങനെ അരിഞ്ഞു വന്നപ്പോൾ എനിക്കൊരു 1.5 കപ്പ് ചോപ്പ് ചെയ്ത മാങ്ങ കഷ്ണങ്ങൾ കിട്ടി. ഉള്ളിയും പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. പച്ചമുളകിന് എരി കുറവാണെങ്കിൽ 2 എണ്ണം കൂടി എടുക്കണം. ഇനി ഇതെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങയിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇതൊക്കെ നന്നായിട്ട് മാങ്ങയിൽ പിടിക്കാനായിട്ട് 1-10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ മാങ്ങക്കറിക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ആവശ്യം. ഞാൻ ഇന്നത് എളുപ്പത്തിനായിട്ട് കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സമയമുള്ളപ്പോൾ തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ പാലും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഒരു ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ വേപ്പിലയും ഉണക്കമുളകും ചേർത്ത് വേഗം കോരി മാറ്റണം. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം അല്പം ചേർത്തിട്ട് നമുക്കിത് മൂടി വേവിക്കാം. മാങ്ങയൊക്കെ പാകത്തിന് വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ അല്പം കുറച്ചിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. പാൽ ചേർത്ത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് തന്നെ 2 മിനിറ്റ് കൊണ്ട് അത് തിളച്ച് കുറുകി കിട്ടും. ഉപ്പൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് നമുക്കത് ഓഫാക്കാം. കടുക് വറുത്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർക്കണം. ചോറിൻ്റെ കൂടെ വിളമ്പാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയാണിത്. അപ്പോൾ ഈ മാങ്ങ സീസണിൽ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you for watching and bye-bye.